സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടോ, ഒരു കൗങ്ങിൻ തോട്ടമാണ്. കൗങ്ങിൻ തോട്ടം എന്ന് പറയാൻ പറ്റില്ല. ഇവർ ഈ തോട്ടത്തിൽ ചെയ്തിരിക്കുന്നത് കൗങ്ങ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ മുഴുവൻ റംബൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏത്തവാഴ കൃഷി ചെയ്തു. ഏത്തവാഴ കൃഷി ഇപ്പം ഒരുവിധം വിളവ് തീരാനായിട്ടുണ്ട്. അതായത് കുറേ വർഷമായി ഏത്തവാഴ വെച്ചിട്ട് അതിൻ്റെ കന്നിൽ നിന്നൊക്കെയുള്ള വിളവൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇപ്പം അവസാന ഘട്ടമാണ്. ഇനിയിപ്പോൾ ഇത് നശിപ്പിച്ച് കളയാനേ പറ്റൂ. കാരണം അതിൻ്റെ കരുത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതുണ്ട് ഓരോ വാഴയുടെ വിത്തൊക്കെ നിൽക്കുന്നത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കൗങ്ങിന് വെള്ളമൊഴിച്ച് കൗങ്ങും റംബൂട്ടാനും ഒക്കെ നന്നായിട്ട് കയറി വളർന്ന് വലുതായി കഴിയുമ്പം ഇതിൽ നിന്ന് നല്ല ആദായം കിട്ടും. ഇപ്പോൾ പലരും പല രീതിയിലാണ് കൃഷികൾ ചെയ്യുന്നത്. ഇതും ഡ്രിപ്പ് പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് ഇവിടെ വെള്ളം ഇതുണ്ട്, ഇതുപോലുള്ള ടാങ്കാണ് വെച്ചിട്ടുള്ളത്. 1000 ലിറ്ററിൻ്റെ ഒരു കറുത്ത ടാങ്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ടാങ്കും 500 ലിറ്ററിൻ്റെ ഒരു ടാങ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നാണ് ഇതിലേക്ക് വെള്ളം, ആ ടാങ്കിലേക്ക് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. അതിൽ നിന്നാണ് ട്രിപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നവംബർ മാസം ഏതാണ്ട് പകുതി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം തന്നെ തുടങ്ങിയിട്ടില്ല. പിന്നെ കൗങ്ങിൻ്റെ ഇലയൊക്കെ കണ്ടോ, ഇതിൻ്റെ ഓലയ്ക്കൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട്. ഏകദേശം എല്ലാ തൈകളും ഇതുപോലെ മഞ്ഞപ്പായി നിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പണി തീർന്നിട്ട് വേണം ഇവർക്ക് ഈ ട്രിപ്പിൻ്റെ പൈപ്പൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് ഇതിന് നനയ്ക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇത് ഒരു 8 ഏക്കർ സ്ഥലമുണ്ട്. ഈ 8 ഏക്കർ സ്ഥലത്തും ഇതുപോലെ ഇത് കണ്ടോ, റംബൂട്ടാൻ വെച്ചേക്കുന്നുണ്ടോ. ഇതിപ്പോൾ എൻ്റെ പൊക്കമായിട്ടുണ്ട്. ഒരാളുടെ പൊക്കത്തിനെക്കാട്ടിലൊരു ശകലം കൂടി കൂടുതലായിട്ടുണ്ട്. ഇതുപോലെയുള്ള റംബൂട്ടാൻ തൈകളാണ് ഇതിനകത്ത് മുഴുവനും വെച്ചിട്ടുള്ളത്. ഒരു ലൈൻ മുഴുവൻ റംബൂട്ടാനും അതിൻ്റെ ഇടയിലുള്ള ഒരു ലൈനിൽ കമുകിൻ തൈയും, അത് അടുത്ത ലൈനിൽ റംബൂട്ടാൻ, അതിൻ്റെ അടുത്ത ലൈനിൽ കൗങ്ങിൻ തൈ, അതുപോലെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഏത്തവാഴയൊക്കെ വെച്ചുകൊണ്ട് ഇതിനിടയിൽ കൂടി ഈ റംബൂട്ടാൻ ഒന്നും നിൽക്കുന്ന ശരിക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. ഒരു റംബൂട്ടാൻ നട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഏത്തവാഴ വെച്ച് പിന്നെ അടുത്ത കുറച്ച് ഗ്യാപ്പ് വിട്ട് ഒരു റംബൂട്ടാൻ നട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിൽ ചില തൈകൾ ചെറുതുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചില തൈകൾ ഉണങ്ങിപ്പോയി. അപ്പോൾ ആ ഉണങ്ങിപ്പോയടുത്ത് ഇതുപോലെയുള്ള പുതിയ തൈകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ, ഇത് പറഞ്ഞ ഒരാളുടെ പൊക്കമുണ്ട് ഈ തൈ. പക്ഷേ ഇതിനകത്ത് കൗങ്ങിൻ തൈക്ക് നനയ്ക്കേണ്ടത് കുറച്ച് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. കാരണം ഇത് നല്ലവണ്ണം മഞ്ഞായിപ്പോയി, വെയിൽ നല്ലവണ്ണം ഏറ്റു. കുറച്ച് കുന്ന് ഹൈറ്റായ ഒരു സ്ഥലത്താണ് ഈ തോട്ടം. അപ്പോൾ ഇവിടെ ഏറ്റവും പെട്ടെന്ന് രാവിലെ തൊട്ട് ഏകദേശം ഒരു 2 മണി 3 മണി വരെ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് ഈ തൈകളിലൊക്കെ കാണാനുണ്ട്. നല്ലവണ്ണം മഞ്ഞപ്പൈപ്പ് ഇതാ കാന്താരി കാന്താരി. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്ന കൃഷി, പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ മുറിച്ചതിന് ശേഷം അവിടെ റംബൂട്ടാൻ ചെയ്തു. ഈ 8 ഏക്കർ സ്ഥലത്തും ഇതുപോലെ റംബൂട്ടാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 വർഷം കൂടി ആകുമ്പോഴത്തേക്ക് ഇന്ന് നല്ല വിളവ് ലഭിക്കും. ഈ വർഷം തന്നെ ഇത് പൂക്കും, പൂക്കാനുള്ള ഇത് ആയിട്ടുണ്ട്. പിന്നെ നല്ലവണ്ണം ഇതിൽ നിന്ന് ആദായം കിട്ടണമെങ്കിൽ 2 വർഷം എടുക്കും. ഇത് കണ്ടോ, ഈ തോട്ടത്തിനകത്ത് ഇതുപോലത്തെ മുള്ളുകളാണ്. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇതിനെ എലിമുള്ള്, കൂറമുള്ളു എന്നൊക്കെ പറയും. ഇത് നല്ലോണം ഉണ്ട്. ഇതിനകത്ത് ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ നല്ലോണം ഒരു ഒരാൾക്ക് മുകളിൽ പൊക്കമായിട്ടുണ്ട്. ഇത് നല്ലോണമായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കൃഷി ചെയ്യുന്നവർ ഇപ്പം കർഷകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും കർഷകരുടെ കാര്യം അവതാളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കൃഷി ചെയ്യുന്നവർ എത്ര സ്ഥലം കാലിയായി കിടക്കുന്നോ ആ സ്ഥലത്തൊക്കെ എന്തെങ്കിലും ചെയ്ത് ആ കൃഷിയെ ഒന്ന് ഇതാക്കാൻ നോക്കുക, നമുക്ക് വരുമാനം കൂട്ടാൻ നോക്കുക. ഇതിപ്പോൾ ഇവർ ഈ ട്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ ഭാഗം പണിക്കാർ കത്തി കൊണ്ട് തെളിച്ചു തരുന്നത്. കാരണം നമ്മൾ മെഷീനിൽ അടിച്ചു പോകുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരത് കത്തി കൊണ്ട് തെളിച്ചു തരും. നമ്മളതിൽ കൊത്തിപ്പോകുമ്പോൾ ഇല്ലെങ്കിൽ പൈപ്പ് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റംബൂട്ടാൻ ഒരു വിപണന സാധ്യതയുള്ള ഒരു സാധനമാണ്. പക്ഷേ ഒരു പക്ഷിപ്പനി എന്തെങ്കിലും എന്താ വാവൽ അതുപോലുള്ള സാധനങ്ങളുടെ എന്തെങ്കിലും ഒരു ഇപ്പം നിപ്പ വന്നപ്പം ഇത് ഈ സാധനങ്ങളുടെ ഒക്കെ മാർക്കറ്റ് പോയി. അപ്പോൾ കർഷകൻ എന്തൊക്കെ ചെയ്താലും ചില സന്ദർഭങ്ങളിൽ, അതായത് കഷ്ടകാല സമയത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കഷ്ടകാലം വരുന്ന സമയത്താണ് ഇതുപോലുള്ള നിപ്പ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ പെട്ടു, നമുക്കൊന്നും കിട്ടില്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതിനെ നനയ്ക്കണം, അതുപോലെ തന്നെ വലയിട്ട് സംരക്ഷിക്കണം, മരപ്പെട്ടി, അതുപോലെ തന്നെ അണ്ണാൻ, വാവൽ, ഇതുപോലുള്ള സാധനങ്ങൾ ഇത് വന്ന് തിന്ന് നശിപ്പിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതും കഴിഞ്ഞ് ഇത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഡിമ്മായി പോയാൽ പെട്ടു. അപ്പോൾ എന്നും പറഞ്ഞ് കൃഷി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കർഷകന് ഈ സ്ഥലം വെച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഒരു 10 പൈസയുടെ വരുമാനവും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.